തൃശ്ശൂർ ജില്ലയിൽ തൃക്കൂർ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അതായത് ചെണ്ടക്കോലൊക്കെ, അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ശിങ്കാരി മേളത്തിൻ്റെ ചെണ്ടക്കോലാണ്. അതായത് നമുക്ക് പുളിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ചെണ്ടക്കോല നിർമ്മിച്ചിട്ടുണ്ട്. ആ നിർമ്മിച്ച നമ്മുടെ സന്ദീപിനെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ വശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നമസ്കാരം. അപ്പോ ഇതാണ് നമ്മുടെ കടയിലെ മെഷീൻ അല്ലേ? അപ്പൊ ഈ ചെണ്ടക്കോലൊക്കെ ഇതിൽ കടഞ്ഞാണ്. ഇതിപ്പോ എന്താ മെറ്റീരിയൽ? പുളി തന്നെയല്ലേ? പുളിയുടെ കാതൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് പറയാൻ ചെന്നു, ഇപ്പൊ സന്ദീപ് ഇപ്പൊ ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഇപ്പൊ 3 months. ഒരുപാട് പുളിയുടെ തടി കട്ട് ചെയ്ത് ചെണ്ടക്കോലിന് സൈസ് ഒക്കെ ഇട്ടുണ്ടല്ലേ സന്ദീപ്? ഒന്നൊക്കെ പിടിച്ച് ഒന്നൊക്കെ സൈസ് ഒന്നേകാലുണ്ട് ഒന്നര ചേർത്തിട്ടില്ലേ? അങ്ങനെ ഒന്നര പല വലുപ്പത്തിലുള്ള ചെണ്ടക്കോലുകൾക്ക് വേണ്ടിട്ട് അല്ലേ അളവനുസരിച്ചുണ്ടാക്കും. അതൊക്കെ കട്ട് ചെയ്ത് ഇനി കടഞ്ഞ് റെഡി ആക്കണം അല്ലേ? വളച്ച് കുറച്ച് പണിയുണ്ടല്ലേ. നമ്മൾ കടഞ്ഞെടുത്ത ചെണ്ടക്കോല് അല്ലേ, പുളിയിൽ കടഞ്ഞെടുത്ത ചെണ്ടക്കോലാണത്. ഇവിടുത്തെ സന്ദീപിന്റെ സഹായമായിട്ട്, സന്ദീപിന്റെ കുടുംബത്തിലെ അംഗം, സ്വന്തം അമ്മയാണ്. ഇതിന്റെ സഹായമായിട്ട് ഈ വെള്ളം ചൂടാക്കാനും പുഴിഞ്ഞു വിളക്കാനൊക്കെ അമ്മയാണ് അല്ലേ, സാമിയാണ് അല്ലേ. അപ്പൊ നമ്മളെ ഈ അവസരത്തിൽ ഇവിടെ വന്നിട്ട് ഇതിന് നിർമ്മാണ രീതിയിൽ കാണിക്കാനായിട്ട് ഈ കുടുംബത്തിൽ വന്നിരുന്നത്. ഇവിടെ എല്ലാവരും സ്വാമിമാരാണ്, സന്ദീപും മലയ്ക്ക് പോകുന്നുണ്ട്, അഞ്ചാള് പോകുന്നുണ്ട്. അപ്പൊ അമ്മ ഇത് വളയ്ക്കാൻ വേണ്ടിട്ട് കലത്തിലിടണം. ഇത് അതിപ്പോ നമുക്ക് എത്രത്തോളം തിളക്കണം അങ്ങനെയുള്ള കിടക്കണ്ടോ? ഇല്ല, ഇവിടെ വെള്ളം തിളച്ചു കഴിയുമ്പോ കോഴിന്ന് കഴിഞ്ഞ് പിടിച്ചാൽ വളച്ചു നോക്കും. അപ്പൊ ഇതിന് എന്തോരം വെള്ളം വെച്ചിട്ടുണ്ട് സന്ദീപ്? ഈ കളത്തില് ഏകദേശം പകുതി വരെ മുങ്ങിയോടുക്കല്ലേ? അത്രത്തോളം ആണല്ലേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. ആ മാത്രം പുഴിഞ്ഞാ മതി. ഇവിടെ ചെണ്ടക്കോല് ഇങ്ങനെ തിളച്ചു വരണല്ലേ? അമ്മ നോക്കണ് ചെണ്ടക്കോല് എന്തോരായെന്ന് നോക്കണ്. ആയിട്ടില്ല എന്ന് പറയണല്ലേ? കുറച്ചും കൂടി വേണം അല്ലേ? കുറച്ചും കൂടി തിളച്ചാലാണ് അത് വളയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാവുള്ളൂ. ഇതാണ് അതിന്റെ ടൈ, ഇതിലാണ് വിളക്കുക. അത് പുഴുങ്ങി വേവായതിനു ശേഷം ഇതിലേക്ക് അടിച്ചു കയറ്റണം. ആ ഞാൻ ഉണ്ടാക്കിയത് എന്റെ ഐഡിയയില് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഏകദേശം ആയിണ്ട്, ചെണ്ടക്കോല് ഏകദേശം ആയിണ്ട് അല്ലേ? തിളച്ച് നല്ല അതിന്റെ പരുവത്തിലായിണ്ട് അല്ലേ? ഇനി നമുക്കത് വളയ്ക്കാം. വളയ്ക്കുന്ന ആ രീതിയിലേക്ക് പോവാല്ലേ? ഇതുപോലെ വളയ്ക്കാൻ പോവാണ്. പലതരം വളവുണ്ട്. വളവ് കൂടുതൽ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ഇതിന് പലതരം വളവുണ്ട്. അതിൽ അടിച്ച് കയറ്റുന്ന എന്തോരം കയറ്റുന്നതിനനുസരിച്ച് വളവ് കൂടും. വളവ് കൂടും. നമ്മളൊരു മീഡിയം ലെവലാണ് ചെയ്യണേ, നല്ല കോല് പോണത്. അപ്പൊ ഒരു തരം ഡൈ തന്നെ പലതരം വളവുകൾ ചെയ്യണം. നമ്മളിവിടെ കൂടുതൽ അടിക്കും തോറും ഇത് കൂടുതൽ കയറി പോലെ, അപ്പൊ എന്റെ കൂടുതലാവൂലേ? വളവ് കുറവാണ്. അടിച്ചു കയറ്റുമ്പോ ഏകദേശം പൊന്തി പോകുന്നതൊക്കെ സീറ്റ് കയറ്റാൻ വേണ്ടിട്ട് ഇത് അടിച്ചു ചെയ്യുന്നത്. അപ്പൊ നമ്മളാ പുഴുങ്ങിയ ചെണ്ടക്കോല് ഇത് ആ ഈ ടൈലടിച്ചു കയറ്റി വളച്ച് ആ ടൈലടിച്ചു ചേർത്തിരിക്കുക.
അടുപ്പിന്റെ മുകളിൽ വെച്ച് ചൂടാക്കിയതിനു ശേഷം നാളെ ഇതേ സമയത്ത് ഉണങ്ങി വെള്ളം വറ്റിയതിനു ശേഷം അപ്പൊ നമ്മളാ ടൈം വരുമ്പോ അതേ രൂപത്തിൽ തന്നെ ഇരിക്കും അതേ രൂപത്തിൽ തന്നെ ഇരിക്കും. ഇത് കോല് ചൂടാക്കേണ്ട രീതിയാണ്. നമ്മളാദ്യം പൊടി ഇടണം, ഈ കടകിനെ പൊടി ഇടും. നമ്മളിപ്പോ അടുപ്പ് സെറ്റ് ചെയ്തിരിക്കണം, പൊടി ഇടും. നമ്മുടെ ആർക്കം കമ്പനി ഞാൻ കടയുമ്പോ കിട്ടുന്ന പൊടിയാണ്. കടയുമ്പോ കിട്ടുന്ന പൊടിയാണല്ലേ. അത് ശരി, ഇത് കടയുമ്പോ കിട്ടുന്ന പൊടിയാണ് ഇപ്പൊ ഇങ്ങനത്തെ അല്ലേ. ഓ അത് ശരി ശരി ശരി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുന്നില്ല, എല്ലാം നമുക്ക് നമ്മുടെ സാധനങ്ങളാണ് ഉപയോഗിക്കുക അല്ലേ ഈ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഇഷ്ടയെ കെട്ടിട്ട് ഒരു അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നല്ലേ അവിടെ. അപ്പൊ അതില് ഇതിട്ട് കത്തിച്ചതിനു ശേഷം നമ്മൾ അതിന്റെ മുകളിലാണ് പിന്നെ അടുത്ത ഷീറ്റ് വെച്ചിട്ട് അടുത്ത പ്രോസസ് ചെയ്യുന്നത് അല്ലേ. അമ്മ കണലെടുക്കണം അല്ലേ, അടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. കടഞ്ഞ പൊടിയിലേക്ക് തീരെ കണലിട്ടും. ഷീറ്റ് മുകളിൽ കയറ്റിക്കും അല്ലേ. ഹെൽപ്പ് ചെയ്യണ ആ അടുപ്പിന്റെ മുകളിലേക്ക്, ആ കണലിട്ട അടുപ്പിന്റെ മുകളിലേക്ക് ഷീറ്റ് കയറ്റിയിരിക്കുന്നു. അതായത് ഇത്തിരി വെയിറ്റ് ഉണ്ടല്ലേ ഷീറ്റ്. ഷീറ്റ് കയറാൻ ഇത്തിരി വെയിറ്റ് ഉണ്ടല്ലേ. അപ്പൊ ആ സന്ദീപിന്റെ സഹായി ചേട്ടനാണ് ആരത്? അനിയനാണല്ലേ. കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഒക്കെ ഉണ്ട്. ശരി, ആ തകടിന്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യല്ലേ, ഓരോന്നിന്റെ മേലേക്ക് ഓരോ നോക്കിയാ. അപ്പൊ സന്ദീപ് സ്വാമി, അപ്പൊ നേരത്തെ കണ്ട നമ്മളെ ചെണ്ടക്കോല് പുഴുങ്ങി വളച്ചതിന് ശേഷം ആ സാധനം നമ്മളിവിടെ അടുപ്പിന്റെ മുകളിൽ അല്ലേ, തകടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടുപ്പിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത് അല്ലേ. ഇവിടത്തെ പ്രോസസ് എന്താ, ചൂടാക്കണോ? അത് ചൂടാക്കാണ്. 24 മണിക്കൂർ ഇങ്ങനെ ചൂടത്ത് വെക്കും. എന്റെ ചൂട് 24 മണിക്കൂറോളം എന്തെങ്കിലും ഉണ്ടാവും. നാളെ സമയത്ത് എടുക്കും, കോലെടുക്കും. ആ ചൂടാണ് ഇതിനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് ആവാൻ വേണ്ടിട്ട് ഇതിന് ജലാംശമൊക്കെ വലിഞ്ഞ് സെറ്റ് ആവാൻ വേണ്ടിട്ടാണല്ലോ. ശരി, ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നന്നായി പൊക വന്ന് ചൂടാവും. ഷീറ്റ് ചൂടാവും. ചൂടാകുമ്പോൾ ഓൾറെഡി എല്ലാ ടൈകളും ചൂടാവും ചെയ്യും, കോല് ചൂടാവും. അതിപ്പോ ഇങ്ങനെ ചൂടായതൊക്കെ അറിയാൻ പറ്റുന്നില്ല. കണലുകൾ കംപ്ലീറ്റ് കത്തി അവസാനിച്ച ശേഷം നേരം മണിക്കൂറാകുമ്പോ തീ ഉണ്ടാവില്ല തീരെ. അപ്പൊ അതിണ്ടോ, പിന്നെ അത് എടുക്കുക. പിന്നെ അടുത്ത കോലുകൾ പണിയാൻ വേണ്ടിയുള്ള പുളി എവിടെ എടുക്കണത്? ഞങ്ങള് ഇവിടെ പറമ്പിൽ നിന്ന് മരം മുറിക്കുന്നത് എടുക്കും. അത് മെയിനായിട്ട് എടുക്കാൻ മരക്കമ്പണിന്നാണ്. മരക്കമ്പണി നമ്മള് അത് 10 വില ആ ടെണ്ണിന് എടുക്കും. കൂപ്പിക്കണക്കിന് ഏകദേശം എത്ര വരും? ഒരു ടെണ്ണിന് പുളിയൊക്കെ ഇപ്പോ ഉണങ്ങിയ ശേഷം വില കൂടി 7,000 വരുന്നുണ്ട്. സാധാരണ ഇത് പുളി കത്തിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മരമല്ലേ. അതിനിപ്പോ ഞങ്ങള് വില ആക്കി കൊടുത്തു. 7,000 ഇപ്പൊ വേണ്ട. ആദ്യ കലാകാരന്മാർക്ക് ഉപയോഗിക്കുന്ന ചെണ്ടക്കോലാക്കി മാറ്റിണ്ടല്ലേ. ശരി ശരി, പുഴുങ്ങിട്ട് ഡൈലി അടിച്ച് വളർത്ത ചെണ്ടക്കോലാണ് അപ്പൊ ഇരിക്കുന്നത് അല്ലേ സന്ദീപ്. ഇനി ഇതിന്റെ മുകളിൽ ചൂടാക്കി അടുപ്പിന്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് തകിട് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിൽ വെച്ചിരിക്കും അല്ലേ. 12 മണിക്കൂർ നമ്മൾ എടുത്തിട്ട് അടുത്ത പണി സാമ്പാറും കാര്യങ്ങളൊക്കെ ഇടുന്നത് അല്ലേ. ദേ ഇവിടെ നമ്മുടെ സന്ദീപിന്റെ ചെണ്ടക്കൂര് പുഴുങ്ങി വളച്ച് നമ്മുടെ ആ ഷീറ്റ് വലിയ അടുപ്പില് ഡ്രൈ ആക്കിയ ആ ചെണ്ടക്കൂല് അതിൽ നിന്നൊക്കെ എടുത്തിട്ട് എല്ലാവരും വർക്ക് ക്ലാസ് എടുത്തിരിക്കുക. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഓൾറെഡി അത് കടഞ്ഞ് ഫിനിഷ് ആയിണ്ട്. ഇനി അത് സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ട് വർക്ക് ക്ലാസ് ഇട്ട് ഉറക്കിയാണ് എല്ലാവരും. ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ അല്ലേ. ഇവിടെ തകൃതി ഏറ്റത് സ്വാമി ശരണം, കുഞ്ഞിസ്വാമി, കുട്ടിസ്വാമി, മോന്റെ പേരെന്തിട്ടാ? നാണാവുന്നുണ്ട്. അതിന്റെ അപ്പുറത്തത് അല്ലാമിക സന്ദീപിന്റെ മോള് അഞ്ചിന് പഠിക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഒരു മാളിയപ്പുറം അനന്തിത. ശരി ശരി, മാളിയപ്പുറാണ്, മാളിക്ക് വേണം പൈസ. ഇവിടെ സന്ദീപിന്റെ വീട്ടില് എല്ലാ ഫാമിലികളും സന്ദീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അമ്മയുടെ മെയിൻ സപ്പോർട്ട്. പിന്നെ വൈഫ് ഉണ്ട്, അവിടെ ജോലിക്ക് പോയേക്കണ. അവള് രാവിലെ വരണോ? ശരി ശരി, അവര് സഹായിക്കണ്ടല്ലേ. ആളുടെ പേരെന്താ? അഞ്ജു. അഞ്ജു അല്ലേ. ശരി ശരി, അതേ മക്കളും എല്ലാവരും വളരെ കൂട്ടായ ഒരു അന്തരീക്ഷമാണ്. അതായത് ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഈ ചെണ്ടക്കോല് രംഗത്ത് സന്ദീപിന്റെ വീട്ടിൽ. ഇതിപ്പോ ഓൾറെഡി തയ്യാറായില്ലേ. ഇനിയിപ്പോ പാർട്ടികൾക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാല്ലേ. കോലുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പലതരം കോലുകൾ ഉണ്ടല്ലോ കയ്യില്. ഈ കോലുകളുടെ അളവുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്? ഇതൊക്കെ ഇടന്തല കോലാണ്. ഇത് പലതരം വളവുണ്ട്, പല ടീമുകൾക്കും പല ടേസ്റ്റ് ആണ്. നന്നായി വളവ് കാണും,
അതായത് പല ടൈപ്പുള്ള ആൾക്കാർക്ക് പല സൈസിലുള്ള കോല് നമ്മൾ കൊടുക്കുന്നു അല്ലേ. കൂടുതലായിട്ട് പോകുന്ന വളവുള്ള കോലുകളൊക്കെ ഏതാണ് അതിന്റെ വളവ് കുറഞ്ഞ കുറവാണോ കൂടുതലാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്? കാരണം അത് അടി കൂടുതലായിട്ട് വീഴാൻ പറ്റില്ല, സൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. എന്നാ പലർക്കും തിരുവനന്തപുരം ഭാഗത്തൊക്കെ വളവ് വേണം. എങ്ങനെയാ ഇതിന്റെ നീളമൊക്കെ വരുന്നത്? നീളം 15 inches കോലിന്റെ നീളം. ശരി, എല്ലാവരും കണക്കണോ? അത് വ്യത്യാസം ഉണ്ടോ? അത് ചിലപ്പോൾ കുറവ് എന്ന് പറയും, അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കും. നമ്മള് ഉണ്ടാക്കി വെക്കുന്നത് 15 inches. 15 inches സ്റ്റാൻഡേർഡ് അളവ്. ചിലവര് കൂടുതൽ വേണം എന്ന് പറയും, കുറവ് വേണം എന്ന് പറയും. അത് ഓരോരുത്തരെ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് അവര് പറയുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. പഠിക്കാൻ വേണ്ടിട്ട് പ്രാക്ടീസ് പോലെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കോലിന് എത്ര വരുന്നത് റേറ്റ്? കോലി ജോഡി 60 രൂപ, വീക്കിന്റെ കോലി ജോഡി 100 രൂപ. ആ ശരി. പിന്നെ പഠിക്കാനുള്ള പ്രാക്ടീസിന്റെ കോലി സാധാ കോലി, അതും ജോഡി 100 രൂപ അല്ലേ. അപ്പൊ ആ 100 രൂപയ്ക്ക് വ്യത്യാസം എന്താ പറയുന്നത്? ഈ പ്രാക്ടീസ് കോലി കനം കൂടുതലുണ്ടാവും. അങ്ങനെ ഇത് ഡറ്റാണ്, 2 inches കനാണത്. ഓ ശരി ശരി. മരത്തിന് മരത്തിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോ അനുസരിച്ചുള്ള വിലയും വ്യത്യാസം വന്നു അല്ലേ. അപ്പൊ നമ്മൾ ഇത്രതരം കണ്ടത് ചെണ്ടക്കോല് നിർമ്മിക്കുന്ന ആ വർക്കാണ് അല്ലേ. ഒരു പുളി തടി അത് കടഞ്ഞ് അത് പുഴുങ്ങി വളച്ച് അത് അതിന്റെ ജലാംശം നീക്കി അടുപ്പിൽ ഡ്രൈ ആക്കിയിട്ട് കുറച്ച് ലാസ്റ്റ് ഉള്ള സ്റ്റേജാണ് ഇപ്പൊ ഈ കാണുന്നത് അല്ലേ. ചെണ്ടക്കോലായിട്ടുള്ള സ്റ്റേജാണ് ഇപ്പൊ ഈ കാണുന്നത്. അടിപൊളിയായിട്ടുള്ള ചെണ്ടക്കോല്. അവരുടെ പേരെന്താ? ദിയ. ഏറ്റവും നല്ല കുറവായിട്ട് കൊടുക്കാം അല്ലേ, കോസ്റ്റ് കുറവായിട്ട് കൊടുക്കാം. ഏത് വിഭാഗത്തിന്റെ ആൾക്കാരെ കൊണ്ടുപോകും? ശിങ്കാരി മേളത്തിന്റെ ടീമുകൾ കൂടുതൽ കൊണ്ടുപോകണം അല്ലേ. അവർക്ക് ക്വാളിറ്റിയുടെ ആവശ്യമില്ല, അടിച്ചു പൊളിക്കാനുള്ള എണ്ണ ആവശ്യം. അടിച്ചു പൊളിക്കാൻ വേണ്ടിയല്ലേ തകർക്കണവര് അല്ലേ. സന്ദീപിന്റെ ചെണ്ടക്കോൽ നിർമ്മാണ യൂണിറ്റിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇവിടെ ഒരുപാട് ചെണ്ടക്കോലുകൾ, ശിങ്കാരി മേളത്തിന്റെ ചെണ്ടക്കോലുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പല വലുപ്പത്തിലും കനത്തിലുള്ള ചെണ്ടക്കോലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറയാം. ലൊക്കേഷൻ സന്ദീപന്റെ പറയും. എവിടെ സ്ഥലം? തൃക്കൂരി മതിക്കുന്നി ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്താണ് പൈപ്പ് സ്റ്റോപ്പ്. അവിടെ നമ്മുടെ സ്ഥലം കാണിച്ചു തന്നെ. അപ്പൊ ഇതിന്റെ ബിസിനസ് രീതികൾ എങ്ങനെയാ? ചെണ്ടക്കോല് ആവശ്യക്കാർക്ക് എങ്ങനെ കൊടുക്കുന്നത്? നമ്മള് കൊയർ അയച്ചു കൊടുക്കും. കൊറിയർ പാസ്റ്റൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ തൃശ്ശൂർ കാഞ്ചി എത്തിച്ചു കൊടുക്കും. ഇവിടെ വന്ന് വാങ്ങിയവരുണ്ട്. അതായത് ഇവിടെ നിർമ്മാണത്തില് ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളാണ് സന്ദീപിനെ സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മ, സ്വാമി, മാളിയപ്പുറം ഒരു പ്രധാന ഘടകമാണ്. അതായത് ഈ വെള്ളം തിളപ്പിച്ച് അത് ചെണ്ടക്കോല് വളയ്ക്കാനൊക്കെ സഹായിക്കുന്നത് അമ്മയാണ്. അതുപോലെ തന്നെ കുട്ടികൾ വർക്ക് ക്ലാസ്സും പിടിക്കലും ഒരു പേപ്പറൊക്കെ ഇടലുണ്ട്. വൈഫുണ്ട് അല്ലേ. എല്ലാവരും ഒരു കൂട്ടായ്മയാണ് ഈ വീട്ടിൽ എല്ലാവരും ചെണ്ടക്കോല് നിർമ്മാണത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ചെണ്ടക്കോലുകൾ ഇപ്പോൾ സീസൺ എന്തായാലും ഇപ്പോൾ വരുന്ന സമയമാണ്. ചെണ്ടക്കോലുകൾ ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപിനെ സമീപിക്കാം. ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾ ആളോട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നല്ല വീഡിയോ കാണാമെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൊന്ന് എനേബിൾ ചെയ്യുക. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.